തല ആദ്യം കണ്ടുപിടിക്കട്ടെ കേട്ടോ, കാരണം തല പുത്തനെ വിളിക്കണമെങ്കിൽ അതോടൊന്ന്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു രാജവമ്പലിലെ കുട്ടിയാന്ന് തോന്നുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു കാട്ടുപാമ്പായിരിക്കും, കാരണം കറുപ്പ് നിറത്തിൽ വെള്ളം കെട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കാട്ടുപാമ്പായിരിക്കാം എന്നുള്ള. അപ്പോൾ സ്നേഹിക് മാനേക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മാടക്കത്രയാണ്. മാടക്കത്ര ഇവിടെ ഒരു നഴ്സറിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ രാവിലെ തന്നെ ഇവിടെ നനയ്ക്കാൻ വന്നപ്പോഴായിരിക്കും അല്ലേ, നനയ്ക്കാൻ വന്നപ്പോൾ ഇവിടെ നിന്ന് ഒരു പാമ്പ് ഇങ്ങനെ എന്താ പറയുക അഴിഞ്ഞ് ഇവിടെ കുറച്ച് ചെടികളോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് പോയിട്ടുണ്ട്. സംഭവം ഇവിടെയൊക്കെ കരിങ്കൽക്കെട്ടിൻ്റെ പൊത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ പാമ്പ് പൊത്തിനുള്ളിലേക്ക് കയറിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ നേരത്തെ ഇനിയിപ്പോൾ അത് പൊത്തിനുള്ളിലേക്ക് കയറുമെന്നും നമുക്കറിയില്ല. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ കൂടെ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞോളൂ, കാരണം വെച്ചാൽ നമുക്ക് മൂർഖനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കിട്ടുന്നത്. കാട്ടുപാമ്പോ അല്ലെങ്കിൽ അണലിയോ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ അങ്ങനത്തെ പാമ്പുകളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞോളൂ. അപ്പോഴേക്ക് ഇപ്പം ഇന്ന് രാവിലെ ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു രാജവമ്പലിലെ കുട്ടിയാന്ന് തോന്നുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു കാട്ടുപാമ്പായിരിക്കും, കാരണം കറുപ്പ് നിറത്തിൽ വെള്ളം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കാട്ടുപാമ്പായിരിക്കാം എന്നുള്ള പ്രതീക്ഷയിലൂടെ വന്നേ. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഞാൻ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു വെള്ളിക്കെട്ടനാണ്, കോമൺ ക്രേറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ വർഷം എനിക്ക് എൻ്റെ ആദ്യത്തെ വെള്ളിക്കെട്ടനാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പോണത്. കിട്ടുമോ ഇല്ല എന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഫുള്ള് കരിങ്കൽക്കെട്ടൻ്റെ മണങ്ങളാണ്. ഇനി പെര വിഴുങ്ങി എടുക്കുകയാണോ, നമുക്ക് കുറച്ച് ഭാഗം പാമ്പിനെ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാത്തത്. നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാം. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ തന്നെ വിളിക്കുക. ഞാൻ ചെയ്യുന്ന വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നേരെ റെസ്ക്യൂലേക്ക് കടക്കും. തല ആദ്യം കണ്ടുപിടിക്കട്ടെ കേട്ടോ, കാരണം തല പുത്തനെ വിളിക്കണമെങ്കിൽ അതവിടെ നിന്ന് മാറ്റും. ഈ അര വിഴുങ്ങിയിട്ടില്ല, മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടാണ് എടുക്കുന്നത്. ടയേർഡല്ല, ആള് ആക്റ്റീവാണ്. ചിലപ്പോൾ ഇനി അതിൻ്റെ ഇരേനെ നോക്കിയിട്ട് എടുക്കുകയാണോന്നും അറിയില്ല. വെള്ളിക്കടൻ ഏ ഇവര് എന്താണെന്ന് വെച്ചാലേ ഹൈലി നൊക്ടാളൽ എന്ന് പറയും, അതായത് രാത്രി മാത്രമേ ഇറങ്ങുള്ളൂ, ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലുള്ള പൊത്തുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ ഇവർ അത്ര ആക്റ്റീവ് അല്ല, പക്ഷേ രാത്രി അവൻ്റെ സ്വഭാവം ഭയങ്കര മാറ്റമുണ്ടോ, പെട്ടെന്ന് ചെടി കടിക്കാനൊക്കെ നോക്കും. അപ്പോൾ എന്തായാലും നമ്മൾ സേഫായിട്ട് അതിനെ ബാഗ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്താണെന്ന് അറിയില്ല, കാരണം ഒരുപാട് പൊത്തുകളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ അതിനുള്ളൊന്ന് കയറാണ്ട് കറക്റ്റ് ചെടിയുടെ ഇടയിൽ വന്നിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിന് കിട്ടിയാൽ ചെടി മറ്റേ കരിങ്കൽക്കെട്ടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. മിറ്റ്സ് ബി ജോജു സൈനിങ് ഓഫ്.